ഇടുക്കിയിൽ വീണ്ടും വെടിവെപ്പ്. സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. വാക്കുതർക്കത്തെ തുടർന്ന് അനിയൻ ജ്യേഷ്ഠന് നേരെ എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. കഴുത്തിന് വെടിയേറ്റ് കുരിശുപാറ സ്വദേശി കൂനമ്മാക്കൽ സിബി ജോർജ് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സഹോദരങ്ങളായ സിബിയും സാന്റോയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. വൈകിട്ട് സേനാപതി മാവാറ സിറ്റിയിലുള്ള സാന്റോയുടെ വീട്ടിലെത്തിയ സിബി സാന്റോയുടെ സുഹൃത്തിനെ വീട്ടിൽ ഇവരെ പോലുള്ളവരെ എന്തിനാണ് വീട്ടിൽ കയറ്റിയത് എന്ന് ചോദിച്ച് സഹോദരനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്തു. തുടർന്ന് പണി സാധനങ്ങൾ എടുക്കുവാൻ തിരികെ സാന്റോയുടെ വീട്ടിലേക്കെത്തിയ സിബിക്ക് നേരെ സഹോദരൻ എയർഗൺ ഉപയോഗിച്ച് മൂന്നുവട്ടം വെടി ഉതിർക്കുകയായിരുന്നു. കഴുത്തിന് വെടിയേറ്റ സിബിയെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. അന്നനാളം വഴി ശ്വാസകോശത്തിലേക്കെത്തിയ പെല്ലറ്റ് 5 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയും സിബി അപകടനില തരണം ചെയ്തു വരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 12 മണിക്ക് നമ്മൾ ഓപ്പറേഷൻ തുടങ്ങി. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. സോ വെടി പോയത് നെക്കല് മിഡിൽ പാർട്ടല്ല, പക്ഷെ അത് കണ്ടെത്തിയത് ആൾമോസ്റ്റ് ഈ ഹാർട്ടത് മറ്റേ ലങ്സ് ഇടയ്ക്ക് മധ്യഭാഗത്ത് ശ്വാസനാളം ഉണ്ടല്ലോ ആ സ്ഥലത്തിൽ പോയത്. പേഷ്യൻ്റ് ഇപ്പോൾ അണ്ടർ ഐ സിയിലുണ്ട്, വെന്റിലേറ്ററിലുണ്ട്. ഒരു ദിവസം ഇത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സൗകര്യം അനുസരിച്ചിട്ട് പേഷ്യൻ്റ് കണ്ടീഷൻ അനുസരിച്ച്. സംഭവത്തിൽ 307-ാം വകുപ്പ് പ്രകാരം ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെടിയുതിർത്ത ശേഷം സഹോദരൻ സാന്റോ ഒളിവിൽ പോയി. 2 മാസത്തിനുള്ളിൽ എയർഗൺ ഉപയോഗിച്ചുള്ള 2-ാമത്തെ വെടിവെപ്പാണ് ഇടുക്കി ജില്ലയിൽ നടക്കുന്നത്. കഴിഞ്ഞ മാസം ബിയൽറാമിൽ വഴി തർക്കത്തെ തുടർന്ന് വെടിവെപ്പ് നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോസ് അടിമാലി രാജകുമാരി.